ഹായ് ഫ്രണ്ട്സ്, ഐഷ്മിസ് വെള്ളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നത് ഒരു ബനാന സ്നാക്ക് റെസിപ്പിയായിട്ടാണ്. അപ്പം ഇന്ന് നമ്മൾ പഴുപ്പേറിയ പഴം വെച്ചിട്ട് നല്ലൊരു പൂരിയാണ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൂരി നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ പഴുപ്പ് അരിയ ബനാന വെച്ചിട്ടുള്ള മറ്റൊരു റെസിപ്പി ഞാൻ ഇതിന് തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പം നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ശേഷം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത 2 പഴമാണ്. വലുതാണെങ്കിൽ 1 എണ്ണം എടുത്താൽ മതി. ഞാൻ ചെറുതായതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ടതില്ല. ശേഷം അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. മൈദപ്പൊടിക്ക് പകരമായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ തൈരാണിത്, അതും കൂടി ചേർക്കാം. ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും ബൗളിലൊക്കെ ആയിട്ട് കുറച്ചും കൂടി നെയ്യ് ഒന്ന് പുരട്ടിയിട്ട് 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാനിത് ഒന്നും കൂടിയും ഒന്ന് ചെറുതായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ശേഷം ഇത് ചെറിയ പീസസ് ആക്കി മാറ്റാം. അടുത്തതായിട്ട് ഇനി ഇത് പരത്തിയെടുക്കാനുള്ളതാണ്. അപ്പം അതിനാവശ്യമായ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. മൈദപ്പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഇത് ചുട്ടെടുക്കാനാവശ്യമായ ഓയിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് അടികട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കുക. ഇനി ഇത് ഓരോന്നായി പരത്തി തുടങ്ങാം. അപ്പം ഇത് പരത്തിയെടുക്കേണ്ടത് അത്യാവശ്യം തിക്നെസ്സിലാണ്. വളരെ കനം കുറച്ച് പരത്തരുത്. അപ്പം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ തീയൊന്നുകൂടി കുറച്ച് കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ വല്ലാതെ അങ്ങ് ചുവന്നു പോവും. അപ്പം നമ്മൾ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ സാധാ പൂരി പോലെ ക്രിസ്പി ആയിരിക്കില്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മളെ വീട്ടിൽ പഴുപ്പേറി പോലെ പഴക്കം ഉണ്ടെങ്കിൽ ഇതുപോലെ റെസിപ്പീസൊക്കെ ചെയ്യാവുന്നതാണ്, ഒഴിവാക്കേണ്ടതില്ല. അപ്പം ഇൻഷാ അള്ളാ മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.